എവരിവൺ, ഷീല സർക്കിളിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ ഫ്ലാറ്റിലെ ചെറിയ ബാൽക്കണിയിലെ ചെടികളുടെ കളക്ഷനാണ്. അത് എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ബാൽക്കണിയിൽ കൂടുതലുള്ളത് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. എനിക്ക് ഉച്ച കഴിഞ്ഞിട്ടുള്ള സൺലൈറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ, പിന്നെ മഴക്കാലത്ത് വെയിലധികം കിട്ടുകയില്ല. അതിൻ്റെ കുറവ് എൻ്റെ ചെടികൾക്കുണ്ട്. പൂക്കളുണ്ടാകുന്ന ചെടികൾ ഞാൻ പുറത്തേക്കുള്ള ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ നന്നായിട്ടൊന്നും ചെടികൾ അറേഞ്ച് ചെയ്തിട്ടില്ല. അത് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇതിന് ഫിലോഡൻഡ്രൻ ഹെർബിസൈഡ്സ് എന്ന് പറയും. നല്ല ഡാർക്ക് ഗ്രീനിഷ് കളറാണ്, ഹാർട്ട് ഷേപ്പ്, തിളക്കമുള്ള ഇലകളാണ് ഇതിനുള്ളത്. മണ്ണിലും വെള്ളത്തിലും നമുക്ക് വളർത്താം. ഇത് മണി പ്ലാന്റ്സ് അഥവാ പോത്തോസ് എന്നൊക്കെ പറയും. ഇത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് എൻ്റെ കയ്യിൽ. ബുഷിയായിട്ടും ഹാങ്ങിങ് ആയിട്ടും നമുക്ക് വളർത്താം, മണ്ണിലും വെള്ളത്തിലും നമുക്ക് വളർത്താം. ഇവിടെ ഞാൻ ബോട്ടിലിനകത്ത് രണ്ട് ഫിഷിനെയും കൂടി ഇട്ടിട്ടുണ്ട്. ഞാൻ ഡെയിലി ഫിഷിന് ഫുഡ് കൊടുക്കും, പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം അതിൻ്റെ വെള്ളം മാറും. ഈ മണി പ്ലാന്റ് വെച്ചിട്ടിപ്പോൾ ഏകദേശം 2 വർഷമായി. ചെറിയ ഇലകളുള്ള മണി പ്ലാന്റാണ് ഇത്. ഞാൻ കയറിട്ട് കെട്ടിക്കൊടുത്തിരിക്കുകയാണ്. അത് കുറച്ച് നീളത്തിൽ വളർന്നിട്ടുണ്ട്. എനിക്ക് ഈ ബാൽക്കണിയിൽ തുണി കൂടി ഇടാനുള്ള ഉള്ളത് കൊണ്ട് എനിക്ക് ഒത്തിരി ഒന്നും വളർത്താൻ പറ്റത്തില്ല. ഇത് മോൺസ്റ്റർ അഡോൺസോണി പ്ലാന്റ് അഥവാ ബ്രോക്കൺ ഹാർട്ട് പ്ലാന്റ് എന്ന് പറയും. ഇൻഡോർ പ്ലാന്റ് ആണ്. ആഴ്ചയിൽ 2 പ്രാവശ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ബുഷിയായിട്ടും ഹാങ്ങിങ് ആയിട്ടും വളർത്താം. ഇത് ആരോ ഹെഡ് പ്ലാന്റ് ഓർ സിങ്കോണിയം പ്ലാന്റ് എന്നും പറയും. ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇതിന്. ഇതിൻ്റെ പ്രത്യേകത ഓരോ ഇലകളും 3 ലീഫായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാം. ഇത് ഫേൺ പ്ലാന്റ് എന്ന് പറയും. ഒത്തിരി വെറൈറ്റീസ് ഉള്ള ചെടിയാണിത്. ബുഷിയായിട്ട് വളരും, കാണാൻ നല്ല ഭംഗിയാണ്, എന്നും നനയ്ക്കണം. ഇത് ഫൈക്കസ് മൈക്രോകാർപ്പ എന്ന് പറയും. ബോൺസായി പ്ലാന്റ് ആണ്. സാധാരണ വിളിക്കുന്നത് ഇന്ത്യൻ ലോറൽ ട്രീ എന്നാണ്. ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റ് 3 to 6 hours ആവശ്യമാണ്. എയർ പ്യൂരിഫയർ ആണ്. ഇതിനെ ക്രിപ്താന്തസ് അല്ലെങ്കിൽ സ്റ്റാർ ഫിഷ് എന്നൊക്കെ പറയും. ഇതൊരു പൈനാപ്പിൾ ഫാമിലിയാണ്. പലതരത്തിൽ പല കളറിലുള്ള ചെടികൾ ഇതുണ്ട്. ഇതിനെ അക്കോബ ജപ്പാനിക്ക തമ്പ് എന്നാണ് പറയുന്നത്. നല്ല ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ സ്പോട്ടുള്ള ഇലകളാണ് ഇതിനുള്ളത്. ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇതിന്. കാണാൻ നല്ല ഭംഗിയാണ്. ഇതിനെ സിസി പ്ലാന്റ് എന്ന് പറയും. ഇലകൾ നല്ല ഡാർക്ക് ഗ്രീനിഷ് കളറാണ്, ഷൈനിങ് ഉണ്ട്. ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ചെടിയാണിത്. കമ്പും ഇലയും മുറിച്ച് നമുക്ക് നട്ടാൽ പുതിയ ചെടികൾ ഉണ്ടാവും. വെള്ളം കുറച്ച് മതി. ഇത് ലക്കി ബാമ്പു. സാധാരണ വീടുകളിൽ കാണുന്നൊരു ചെടിയാണിത്. നമുക്ക് മണ്ണിലും വെള്ളത്തിലും ഒക്കെ നട്ടാൽ ഇതൊന്ന് നന്നായിട്ട് വളരും. എയർ പ്യൂരിഫയറാണ്. ബെഡ്റൂമിൽ വയ്ക്കാൻ പറ്റിയ ചെടിയാണിത്. ഇതിന് കെമഡോറ പാമ അല്ലെങ്കിൽ പാർലർ പാമ എന്നൊക്കെ പറയും. ഇതൊരു ചെറിയ തരം പനച്ചെടിയാണ്. ഇൻഡോർ പ്ലാന്റാണ്. ഇൻഡയറക്റ്റ് സണ്ണിൽ അത്യാവശ്യമാണ്. ഇതിനെ പോട്ടുള്ളക്കാര അഫ്ര എന്ന് പറയും. ചെറിയ ഇലകളുള്ള സക്കുലൻ്റ് പ്ലാന്റാണിത്. വളരെ കുറച്ച് വെള്ളം മതി. അത്യാവശ്യം സൺലൈറ്റ് ആവശ്യമാണ്. ഇത് പ്രിംറോസ് എന്ന് പറയും. ഇത് പല കളർ പൂക്കളുള്ള ചെടികൾ കാണാം. നമുക്ക് വിത്തായിട്ടും തണ്ട് മുറിച്ചിട്ടും പുതിയ ചെടികൾ ഉണ്ടാക്കാം. ഇത് സാധാരണ കാണുന്ന ചെടിയാണ്, കോളിയസ് എന്ന് പറയും. ഇത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. പല കളർ ഇലകളുള്ള ചെടിയാണ്. ഇത് അംബർല പ്ലാന്റ് എന്ന് പറയും. ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റാണ്. ഇതിൻ്റെ പ്രത്യേകത മണ്ണിന് എപ്പോഴും നനവുണ്ടായിരിക്കണം. ഒരിക്കലും ഡ്രൈ ആവരുത്. ബ്രൈറ്റ് ലൈറ്റും ആവശ്യമാണ്. ഇത് ചട്ടിയിൽ ഞാൻ കുറച്ച് പുതിനയാണ് നട്ടിരുന്നത്. അതിൻ്റെ കൂടെ വളർന്ന മുളക് ചെടിയാണ്. ഒത്തിരി മുളകും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ കിച്ചണിൽ ഫുഡ് പച്ചക്കറികളൊക്കെ അരിഞ്ഞ ശേഷമുള്ള വെള്ളം സാധാരണ ഇതിനൊഴിക്കാറുണ്ട്. അങ്ങനെ ഉണ്ടായ മുളക് ചെടിയാണിത്. ഇപ്പോൾ ഒത്തിരി മുളക് ഉണ്ടായിക്കിടപ്പുണ്ട്. ഇത് സ്വീറ്റ് പൊട്ടറ്റോ വൈൻ പ്ലാന്റ് എന്ന് പറയും. ഇത് നമുക്ക് ബുഷിയായിട്ടും വളർത്താം, നമുക്ക് ക്ലൈംബിയായിട്ടും വളർത്താം. ഞാനിപ്പോൾ കയറ് കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല വയലറ്റ് കളറുള്ള ഇലകളാണ് ഇതിനുള്ളത്. ഈ പച്ച കളറിൻ്റെ കൂടെ വയലറ്റ് കളറും കൂടി മിക്സ് ചെയ്ത് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന് ഇഞ്ച് പ്ലാന്റ് എന്ന് പറയും. വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണിത്. നല്ല വയലറ്റ് കളറും ഗ്രീനിഷ് കളറുമായിട്ടുള്ള ഇലകളാണുള്ളത്. നമുക്ക് തണ്ട് മുറിച്ച് പുതിയ ചെടികൾ നടാം. ഇതിന് ബേബി സൺറോസ് എന്ന് പറയും. സക്കുലൻ്റ് വിഭാഗത്തിൽ പെട്ടതാണ്. ഇത് ഹാങ്ങിങ് പ്ലാന്റാണ്. ചെറിയ ചുവന്ന പൂക്കൾ ഉണ്ടാകും. അത്യാവശ്യം സൂര്യപ്രകാശം വേണം. ഇപ്പോൾ വെയിൽ കുറവായതുകൊണ്ടാണ് പൂ കാണാത്തത്.
ഇത് ലൈക്കോപോഡിയം അല്ലെങ്കിൽ റിവേഴ്സ് പ്ലാന്റ് എന്ന് പറയും. ഇതൊരു വെറൈറ്റി പ്ലാന്റാണ്. നല്ല രീതിയിൽ നനവ് വേണം. മണ്ണിന് പകരം ചകിരിത്തൊണ്ടും ചകിരിച്ചോറുമാണ് ഉപയോഗിക്കുന്നത്. ഡെയിലി രണ്ട് നേരവും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇത് സ്പൈഡർ പ്ലാന്റ്. ഇത് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റാണ്. ഹാങ്ങിങ് പോട്ടിൽ വേണം വളർത്തുന്നതായിരിക്കും കാണാൻ ഭംഗി. ഇതിന് ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കണം എന്നാവശ്യമില്ല. അടുത്തതായി ഞാൻ കാണിക്കാൻ പോകുന്നത് സ്നേക്ക് പ്ലാന്റ്സ് ആണ്. എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട്. ഇതിന് നീളമുള്ള ഇലകളാണുള്ളത്. ഇത് പാമ്പിനെ പോലെ സാദൃശ്യമുള്ളതുകൊണ്ടാണ് ഇതിന് സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇത് അധികം നീളം വയ്ക്കത്തില്ല ഇലകൾക്ക്. ഇതാണെങ്കിലോ ഡാർക്ക് ഗ്രീൻ ആണ്. ഇതും അധികം നീളം വയ്ക്കത്തില്ല. നമുക്ക് ഇതിൻ്റെ ഇലകൾ മുറിച്ച് നട്ടാൽ പുതിയ ചെടികളുണ്ടാകും. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം വളരെ കുറച്ച് വെള്ളം ഒഴിക്കുക. ഇത് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ്. ഓക്സിജൻ നമുക്ക് ഒത്തിരി കിട്ടും. നമുക്കിത് ബെഡ്റൂമിൽ വയ്ക്കാൻ പറ്റിയ ചെടിയാണിത്. ഇതിന് യൂഫോബിയ ആൻറ്റിക്കോറം എന്ന് പറയും. ഇത് വളരെ കുറച്ച് വെള്ളം മാത്രം മതി. അത്യാവശ്യം സൺഷെയ്ഡ് വേണം. ഇത് കാക്ടസ്. ഇതിന് വെള്ളം അധികം ഒഴിക്കരുത്. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. സൂര്യപ്രകാശം ആവശ്യമാണ്. ഇത് പെട്ടെന്ന് വളരും. ഇതിന് ആരോ ഹെഡ് പ്ലാന്റ്. ഇത് വൈറ്റ് ആൻഡ് ഗ്രീൻ സ്പോട്ടുള്ള നല്ല ഭംഗിയുള്ള ഇലകളാണ് ഇതിനുള്ളത്. ആരോ ഹെഡ് ഫിലോഡെൻഡ്രൻ എന്ന് വിളിക്കാറുണ്ട്. ഇത് ജേഡ് പ്ലാന്റാണ്. നല്ല ഗ്രീനിഷ് കളറുള്ള വട്ടത്തിലുള്ള ചെറിയ ഇലകളാണുള്ളത്. ഇത് സക്കുലൻ്റ് വർഗ്ഗത്തിൽപ്പെട്ടതാണ്. ഇലകളിൽ വെള്ളം ശേഖരിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ സക്കുലൻ്റ് പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. മണ്ണിൻ്റെ നനവ് വളരെ കുറഞ്ഞ ശേഷം മാത്രം വെള്ളം കുറച്ചൊഴിക്കാവും, അല്ലെങ്കിൽ ചീഞ്ഞു പോകും. സൺലൈറ്റ് അത്യാവശ്യമാണ്. ഇതിന് പെൻസിൽ കാക്ടസ് എന്ന് പറയും. ഇത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം. സൂര്യപ്രകാശം അത്യാവശ്യമാണ്. ഇത് അംബർല പ്ലാന്റ്, ഷെഫ്ലേറ എന്ന് പറയും. ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്താം. എയർ പ്യൂരിഫയറാണ്. ഇൻഡയറക്റ്റ് ലൈറ്റ് അത്യാവശ്യമാണ്. ഇത് ടേർട്ടിൽ വൈന്. ഇത് ഒത്തിരി വലുതായിരുന്നു. ഞാനതെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് ഇപ്പോൾ പുതിയതായിട്ട് വെച്ചിരിക്കുകയാണ്. അത് പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് അധികം കെയറിൻ്റെയൊന്നും ആവശ്യമില്ല. ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമാണ്. ഇത് റോസ് യെല്ലോ കളർ പൂവാണ് ഇതിനകത്ത് ഉണ്ടാകാറുള്ളത്. ഇപ്പം വെയിൽ കുറവാണ്. മഴ സീസൺ കൂടി ആയതുകൊണ്ടാണ് മുട്ട് കുറവ്, അല്ലെങ്കിൽ ഒത്തിരി പൂക്കൾ എനിക്ക് ഉണ്ടാകാറുണ്ട്. ഇത് പത്ത് മണിപ്പൂക്കൾ എല്ലാവരുടെയും വീടുകളിൽ കാണും. കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്രത്യേകതരം പത്ത് മണിപ്പൂവാണിത്. സ്ലെൻഡർ ഡച്ച് മാൻസ് പൈപ്പ് എന്ന് പറയും. അത് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ്. അതിൻ്റെ പൂവിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഞാനത് അവിടെ നിന്ന് കൊണ്ടുവന്നത്. ഒരു ചെറിയൊരു ചെടിയാണ് കൊണ്ടുവന്നത്. അത് ഒരു വർഷം കൊണ്ട് ഇപ്പോൾ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹായത്തോടുകൂടിയാണ് അതിന് പന്തലൊക്കെ ഇട്ട് തന്നിരിക്കുന്നത്. ഇപ്പോഴാണ് അതിന് പൂവൊക്കെ ഉണ്ടായത്. പൂവുണ്ടായ ശേഷം വളരെ സന്തോഷമായി എനിക്ക്. ഇത് നോക്കി, ഇത് വയലറ്റ് കളറുള്ള പൂവാണ്. ഇത് വിടർന്നിട്ടില്ല. കൂടിയ രണ്ട് ദിവസം മാത്രമേ നിൽക്കത്തുള്ളൂ ആ പൂവ്. അത് കഴിഞ്ഞ് കരിഞ്ഞു പോവും. ഇത് റോസ് ചെടിയാണ്. ഇതിനകത്തൊരു ഓറഞ്ച് കളർ പൂവാണുള്ളത്. ഇപ്പോൾ വെയിൽ കുറവായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിറച്ച് പൂക്കൾ ഇതിനകത്ത് ഉണ്ടാകും. ഇത് യൂഫോബിയ മില്ലി. പിങ്കിഷ് കളർ ഫ്ലവേഴ്സ് ആണ് ഇതിനകത്തുണ്ടാകുന്നത്. അത് ഒരിക്കലും ഫ്ലവർ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ നാൾ അത് നീണ്ടു നിൽക്കും. ക്രൗൺ ഓഫ് തോൺസ് എന്നും പറയാറുണ്ട്. മറ്റൊരു കളറാണ്. ഒരു റെഡ്ഡിഷ് കളറുള്ള യൂഫോബിയാണ് ഇത്. യൂഫോബിയ തിത്തിമെലോഡീസ്, അല്ലെങ്കിൽ പെഡിലാന്തിസ് തിത്തിമെലോഡീസ് എന്ന് പറയാറുണ്ട്. ഇതൊരു ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റാണ്. എയർ പ്യൂരിഫയറാണ്. വളരെ കുറച്ച് വെള്ളം മതി. സൺലൈറ്റ് ആവശ്യമാണ്. ഇതിന് തുജ പ്ലാന്റ് അല്ലെങ്കിൽ ക്രിസ്മസ് ട്രീ എന്ന് പറയാറുണ്ട്. ഇടയ്ക്ക് ഞാൻ കമ്പുകളൊക്കെ വെട്ടിക്കൊടുക്കും. സൺലൈറ്റ് അത്യാവശ്യമാണ്. എവർഗ്രീൻ പ്ലാന്റാണ്. ഇത് കൊങ്ങിണിപ്പൂവ്. ഇത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. നിറച്ച് പൂവുണ്ടായിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി ബാൾസമാണ്. റോസ് ബാൾസം, ഗാർഡൻ ബാൾസം എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. പല കളർ പൂക്കളുണ്ട്. ഇത് അടുത്ത റോസ്. നല്ല ഭംഗിയുള്ള റോസ് പൂക്കളാണ് ഇതിനകത്ത് ഉണ്ടാകാറുള്ളത്. ഇതിനെ മോസസ് ഇൻ ദ ക്രേഡിൽ എന്ന് പറയും. റോയോ പ്ലാന്റ് എന്നും പറയാറുണ്ട്. ഇതിന് ജസ്റ്റ് ഒന്ന് കമ്പ് നട്ടുകൊടുത്താൽ മതി. ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. മണ്ണിലും വെള്ളത്തിലും നമുക്ക് വളർത്താം. ഇത് ഡ്രസ്സീന റിഫ്ലക്സ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. പച്ചയും മഞ്ഞയും കളറുള്ള ഇലകൾ. വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്താം. ഇത് ബിഗോണിയ പ്ലാന്റ്. വയലറ്റ് കളർ ഇലകളുള്ളത്. ചെറിയ ചുവന്ന പൂക്കൾ ഉണ്ടാകും നിറച്ച്. അത്യാവശ്യം സൺലൈറ്റ് വേണം. എൻ്റെ കൊച്ചു ബാൽക്കണിയിൽ വലിയ ഗാർഡൻ നിങ്ങൾ കണ്ടില്ലേ?
ഇവിടെ ഒത്തിരി കൺജസ്റ്റഡ് ആണ്. എനിക്ക് ഇനിയും കൂടുതൽ ചെടികൾ വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാട് പോലെ വളർത്താനാണ് എനിക്കിഷ്ടം. ഞാൻ ഏത് നഴ്സറി കണ്ടാലും വണ്ടി നിർത്തി പുതിയ പുതിയ ചെടികളൊക്കെ വാങ്ങിക്കും. അതെനിക്ക് ഇവിടെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഫ്ലാറ്റിൻ്റെ ചുറ്റിനുമുള്ള സൺഷെയ്ഡിലാണ് വെച്ചിരിക്കുന്നത്. അവിടെയാണെങ്കിൽ ഒത്തിരി വെജിറ്റബിൾസ് ഉണ്ട്. കറിവേപ്പില, മഞ്ഞൾ, പൈനാപ്പിൾ, പാഷൻ ഫ്രൂട്ട്, കോവയ്ക്ക, കുമ്പളങ്ങ, ഇതൊക്കെയുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.